ഹായ് കൂട്ടുകാരെ, ഇന്ന് റമദാൻ 27. നിങ്ങൾ നാരങ്ങ ജ്യൂസ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ മിക്സിയിൽ അരിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ മിക്സിയിൽ എങ്ങനെ ഇട്ടിട്ട് അരക്കുന്ന അതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം രണ്ട് നാരങ്ങയും കുറച്ച് ചിയാ സീഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ചിയാ സീഡ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാണ്ട് കേട്ടോ. അത് ഒന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് മുഴുവനായിട്ടെടുക്കുക. മുഴുവനായിട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാനിതാ മുഴുവനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ വെള്ളത്തിലേക്ക് ചേർത്തിട്ടാണ് അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ജഗ് അളവിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അടിക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ മറന്നതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. കൂട്ടുകാരെ, ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റ് അരച്ച് വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച സിയാ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടിപൊളി നാരങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ക്യാരറ്റിൻ്റെ ഒരു രുചിയും അതുപോലെ ഒരു നാരങ്ങയുടെ ഒരു പുളിപ്പുമായിട്ട് അടിപൊളി നാരങ്ങ വെള്ളമാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണല്ലോ നാരങ്ങ വെള്ളം. അപ്പോൾ എന്നും ഒരേപോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് മാറ്റിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ.